ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ, അതിൻ്റെ ഇനിയുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് അഡ്മിഷൻ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ടോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ആദ്യം പറഞ്ഞിട്ടുള്ളത് 16-ാം തീയതി വരെ കോളേജുകളോട് ആ ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ നടത്താനായിരുന്നു. അപ്പോൾ ആ ഒരു സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇനിയുള്ള അഡ്മിഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമുക്ക് ഈ 16-ാം തീയതി വരെ അഡ്മിഷൻ നടത്തിയതിൽ നമുക്കറിയാം ഒരുപാട് കാറ്റഗറീസിൽ ഒഴിവുണ്ടായിരിക്കും. അതിൽ SC ST എന്നുള്ള ഈ കാറ്റഗറികൾക്ക് വേണ്ടിയിട്ട് 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് 21 മുതൽ 23 വരെ അത്തരം കുട്ടികൾക്ക് ഒഴിവുകൾക്ക് അനുസരിച്ച് ഓപ്ഷൻസ് മാറ്റി നൽകാനുള്ള ഒരു അവസരം നൽകും, റീഅറേഞ്ച് ചെയ്യാം. നമുക്കറിയാമല്ലോ, നമ്മൾ ആദ്യമുള്ള ഓപ്ഷൻസിൽ ഒഴിവില്ല എങ്കിൽ നമുക്ക് ആ ഓപ്ഷൻസ് ഒഴിവനുസരിച്ച് മാറ്റിക്കൊടുക്കാനുള്ള സൗകര്യം 21 മുതൽ 23 വരെ ലഭ്യമാക്കും. ഇപ്രകാരം ഈ റീ ഓപ്ഷൻ സൗകര്യം ഉപയോഗിക്കുന്നവരെയും അതുപോലെ പുതിയതായി രജിസ്റ്റർ ചെയ്തവരെയും മാത്രമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കൂ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SC ST ക്കാർക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ അത്തരം കുട്ടികളെ പരിഗണിക്കണമെങ്കിൽ അവർ ഈ പറഞ്ഞ ഡേറ്റുകൾക്ക് തരുന്ന റീ ഓപ്ഷൻ സൗകര്യം ഉപയോഗപ്പെടുത്തണം. ദെൻ അതുപോലെ ഇപ്പോൾ 2-ാമത് ലേറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളുണ്ടല്ലോ, അത്തരം കുട്ടികൾക്കുമാണ് അതിൽ പരിഗണിക്കപ്പെടുക. മറ്റൊന്നുള്ളത്, ആ SC ST സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റും എന്നാണ് അലോട്ട്മെൻറ്റ് വരിക, എന്നാണ് അഡ്മിഷൻ എന്നുള്ള ഡേറ്റുകൾ പിന്നീട് അറിയിക്കും. പിന്നെ ഇനി SC ST അല്ലാതെ ഉള്ള ഒഴിവുകൾ, 16-ാം തീയതിക്ക് ശേഷം വരുന്ന മറ്റുള്ള സീറ്റുകളിലെ ഒഴിവുകൾ ഇപ്പോൾ ചെയ്യുന്നത് 11-ാം തീയതി കോളേജുകൾക്ക് ലഭ്യമാക്കിയ ആ ഒരു വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ തുടരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി കോളേജുകളുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതി തുടരാനാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ലേറ്റ് രജിസ്ട്രേഷൻ നടത്തിയ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റും അവരെ 20-ാം തീയതിയോടുകൂടി ലഭ്യമാക്കും. എന്നാൽ പോലും ആദ്യഘട്ടത്തിൽ അപേക്ഷിച്ചവരുടെ അഭാവത്തിൽ മാത്രമേ ലേറ്റ് ആയിട്ട് അപേക്ഷിച്ചവരെ പരിഗണിക്കൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, 11-ാം തീയതി ലഭ്യമാക്കിയ റാങ്ക് ലിസ്റ്റിലും അതുപോലെ ലേറ്റായിട്ട് രജിസ്റ്റർ ചെയ്തവരുടെയും അഭാവത്തിൽ ഒഴിവുകൾ നികത്തുന്നതിനായിട്ട് കോളേജുകൾക്ക് നേരിട്ട് പത്രപരസ്യം കൊടുക്കാവുന്നതും അതത് കാറ്റഗറികളിലെ ഒഴിവുകൾക്കനുസരിച്ച് കോളേജുകൾക്ക് നേരിട്ട് അഡ്മിഷൻ നടത്താവുന്നതുമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് വരുന്ന ഒരു ആവശ്യമാണ്. കാരണം റാങ്ക് ലിസ്റ്റിലുള്ളവരെല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരില്ല, ദെൻ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തവരും ഇല്ല. അങ്ങനെയുള്ള അഭാവത്തിലാണ് ഈ പറഞ്ഞ വിവിധ കാറ്റഗറികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റുകളൊക്കെ ഒഴിവ് വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് തന്നെയാണ് അതിലും പങ്കെടുക്കാൻ പറ്റുക. പത്രപരസ്യത്തിലൂടെ കോളേജുകൾ അറിയിക്കും. നമ്മൾ കാണാറുണ്ട് പത്രത്തിൽ, അല്ലേ, ഇന്ന കോളേജിൽ ഇന്ന കോഴ്സിൽ ഇന്ന വിഭാഗത്തിനായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഏകദേശം ഒഴിവുണ്ട്, റിപ്പോർട്ട് ചെയ്യാൻ പറയുമല്ലോ. അപ്പോൾ ആ രീതിയിൽ പത്രപരസ്യത്തിലൂടെ ബാക്കി സീറ്റുകൾ ഫില്ല് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ 16-ാം തീയതി കഴിഞ്ഞു എന്ന് കണക്കാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് നോക്കാതെയും കോളേജുകളുമായി കോണ്ടാക്ട് ചെയ്യാതെയും ഇരിക്കേണ്ട. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് കോളേജുകളുമായി കോണ്ടാക്ട് ചെയ്ത് അവിടെ എത്ര വരെ കുട്ടികൾ റാങ്ക് ലിസ്റ്റ് 3-ാമത്തെ റാങ്ക് നമ്പർ വരെ അഡ്മിഷൻ എടുത്തു എന്നുള്ളത് നോക്കുക, നിങ്ങളുടെ ചാൻസ് അന്വേഷിക്കുക. ദെൻ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ഉറപ്പാക്കുക. ഇപ്പോൾ ചില കോളേജുകളൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നവരുടെ പേരും ഡീറ്റെയിൽസും എഴുതി വെച്ച് പിന്നീട് ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നും അഡ്മിഷൻ പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ചാൻസ് ഉണ്ട്, അതുകൊണ്ടത് ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ.